ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യു സീരീസിലെ നാലാമത്തെ ചോദ്യ പേപ്പറാണ്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ്, മലയാളത്തിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരിയായ വാക്യം കണ്ടെത്തുക. അധ്യക്ഷൻ നിലവിളക്കു തെളിയിച്ചു. നിലവിളക്കു തെളിയിച്ചു എന്നൊന്നും നമ്മൾ പറയത്തില്ലല്ലോ അല്ലേ, അപ്പോൾ അത് തെറ്റാ അല്ലേ. അടുത്തത് അനുഗ്രഹീതമായ അവസരമായിരുന്നു അത്, പക്ഷേ ഈ അനുഗ്രഹീതം എന്നുള്ളത് എഴുതിയേക്കുന്നത് തെറ്റാണ്. തുമ്പ് കെട്ടിയിട്ട നിൻ്റെ നീൾമുടി കാണാൻ എന്തൊരഴക്, കുഴപ്പമൊന്നുമില്ല. ഒരു പക്ഷേ പാട്ടുകാർ വന്നേക്കാം, ഒരു പക്ഷേ എന്നുള്ള പക്ഷേയുടെ ആവശ്യമില്ല, ചിലപ്പോൾ അങ്ങനെ. അപ്പം കറക്റ്റായിട്ടുള്ള വാക്ക് തുമ്പ് കെട്ടിയിട്ട നിൻ്റെ നീൾമുടി കാണാൻ എന്തൊരഴക്, അതിൽ തെറ്റുകളോ മിസ്റ്റേക്കോ ഒന്നുമില്ല, അത് കറക്റ്റാണ്. അടുത്തത് അഞ്ചാം പത്തി എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ചതിക്കാൻ സഹായിക്കുന്നവൻ, ചതിക്കാൻ സഹായിക്കുന്നവൻ. അടുത്തത് ഉത്തരണം, ഉത്തരണം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ ഏതാണ് വരുന്നതെന്നാണ്. അതിൽ കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. പ്ലസ് ധരണം, ഹരണമല്ല ധരണം എന്നുള്ളതാണ് കറക്റ്റുള്ള വാക്ക്. ഓക്കെ, തരണം എന്ന് പറഞ്ഞാൽ എടുക്കൽ എന്നുള്ള മീനിങ്. അടുത്ത ഉന്മീലനം എന്ന പദത്തിൻ്റെ വിപരീത ശബ്ദം ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഉന്മീലനം എന്ന പദത്തിൻ്റെ വിപരീത ശബ്ദം ഏതാണ്? നിമ്മീലനം, നിറ എന്നല്ല നിമ്മീലനം എന്നുള്ളതാണ് കറക്റ്റ്. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷനുകൾ നോക്കിയേ. താമരപ്പൂവ് എന്നർത്ഥം വരുന്നത് സാരസമാണ് താമരപ്പൂവ്. കൽഹാരം എന്ന് പറഞ്ഞാൽ വെള്ളാമ്പൽ എന്നുള്ള അർത്ഥമാണ്. കൈരവം എന്ന് പറഞ്ഞാൽ വെളുത്താമ്പൽ, കൈരവങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ള മീനിങ്. നീലാമ്പുച്ചം എന്ന് പറഞ്ഞാൽ നീലത്താമരയാണ്. താമരപ്പൂവ് എന്ന് മാത്രം അർത്ഥം വരുന്നത് സാരസമാണ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ധനുസ് പ്ലസ് പാണി ചേർത്തെഴുതിയാൽ എന്താണ് വരുന്നത്? ധനുസ് പ്ലസ് പാണി, ധനുഷ് പാണി എന്നാണ് വരുന്നത്. ഏതാണ് ധനുഷ് പാണി? അതായത് ഇതാണ് കറക്റ്റ് ആൻസർ. ഹീ സ്പോക്ക് അണ്ടർ ഹീസ് ബ്രത്ത്, ഇതിൽ എന്നതിൻ്റെ ഇതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റായിട്ടുള്ള പരിഭാഷ വരുന്നത്? അവൻ ഹീ സ്പോക്ക് അണ്ടർ ഹീസ് ബ്രത്ത്, അവൻ്റെ ശ്വാസം താഴ്ത്തി പറഞ്ഞു എന്നുള്ള മീനിങ് പോലെ നമ്മൾ ചെറുതാക്കി പതുക്കെ പറഞ്ഞു എന്നുള്ളതാണ് വരേണ്ടത്. ശ്വാസം താഴ്ത്തി എന്നല്ല, പതുക്കെ, അതിലും പതുക്കെ ശ്വാസത്തൊക്കെ വിടുന്നതിലും ഒക്കെ അതിലും ചെറുതായിട്ട് പറഞ്ഞു, അവൻ പതുക്കെ പറഞ്ഞു എന്നുള്ളത്. ശ്വാസം വിടുന്നതിലും പതുക്കെ പറഞ്ഞില്ല, ശ്വാസം വിടാതെ പറഞ്ഞു എന്നൊന്നുമല്ല, അതിലും പതുക്കെ പറഞ്ഞു. ഓക്കെ, കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും, ഈ പഴമൊഴിയുടെ അർത്ഥം എന്താ? കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും, ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? അതായത് കാലത്ത് വന്ന മഴയും അന്തിക്ക് എന്ന വിരുന്നും എന്താ, രണ്ടും പോകത്തില്ലെന്നുള്ള, രണ്ടും പോകില്ല എന്നുള്ളതാണ് കറക്റ്റ്. അടുത്തത് ഗുരു എന്നതിൻ്റെ എതിർലിംഗ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരു എന്നതിൻ്റെ എതിർലിംഗ പദം ഏതാണ്? ഗുർവിയാണ്. ഗുരുവിൻ്റെ എതിർലിംഗം ഗുർവിയാണ്. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റ പദം ഏതാണ്? ചികീർഷയാണ്, ചികീർഷ. പിപാസ എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. വിജിഗീഷ എന്ന് പറഞ്ഞാൽ എന്താ? വിജയിക്കാനുള്ള ആഗ്രഹത്തിന്, വിജയിക്കാനുള്ള ആഗ്രഹം. ജിജ്ഞാസ എന്ന് പറഞ്ഞാലോ അറിയാനുള്ള ആഗ്രഹമാണ്. നമ്മുടേത് ചികീർഷയാണ്, ചെയ്യാനുള്ള ആഗ്രഹം. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത്. എന്തായിരുന്നു ശരിയായ വാക്യമാണ്? ആദ്യം അത് തുമ്പ് കെട്ടിയിട നിൻ്റെ നീൾമുടി കാണാൻ എന്തൊരഴക്, കറക്റ്റാണ്. അഞ്ചാമ്പത്തി എന്ന ശൈലിയുടെ വിവക്ഷ ഏതാണെന്ന് വെച്ചാൽ ചതിക്കാൻ സഹായിക്കുന്നവൻ. ഉദ്ധരണം പിഴിച്ചെഴുതുക, ഓപ്ഷൻ ഡി ആണ്, പ്ലസ് ധരണമാണ്. ഉന്മീലം എന്നതിൻ്റെ വിപരീത പദം നിമ്മീലനമാണ്. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം സാരസമാണ്. ധനുസ് പ്ലസ് പാണി ധനുഷ് പാണിയാണ്. ഹീ സ്പോക്ക് അണ്ടർ ഹീസ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ അവൻ പതുക്കെ പറഞ്ഞു. കാലത്ത് വന്ന മഴയും മന്തിക്ക് വന്ന വിരുന്നും പറഞ്ഞ പഴമൊഴിയുടെ അർത്ഥം എന്താ? രണ്ടും പോകില്ല. ഗുരു എന്നതിൻ്റെ എതിർലിംഗമാണ് ഗുർവി. ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.